ഇനി എട്ടാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം, അഥ അഷ്ടമോധ്യായ. ശ്രീ നാരായണ ഉവാച. ശ്രീ നാരായണൻ പറഞ്ഞു, നാരദ മഹർഷിയോടാണ് ഈ പറയുന്നത്, ഈ രാജ്യങ്ങളിൽ ദേവോത്തമന്മാർ മുമ്പ് പറഞ്ഞ സ്തുതികൾ കൊണ്ടും ജപ ധ്യാന സമാധികൾ കൊണ്ടും മഹാദേവിയെ സദാ പൂജിക്കുന്നു. ഈ രാജ്യങ്ങളിൽ, നേരത്തെ വർണ്ണിച്ച രാജ്യങ്ങളിലെല്ലാം ദേവോത്തമന്മാർ, ശ്രേഷ്ഠരായവർ മുമ്പ് പറഞ്ഞ സ്തുതികൾ കൊണ്ടും. നേരത്തെ നമ്മൾ ഒരുപാട് സ്തുതികൾ കേട്ടു. ഇതിൽ തന്നെ ഈ എട്ടാമത്തെ സ്കന്ധത്തിൽ തന്നെ ദേവിയുടെ ചില വിശേഷ നാമങ്ങളും നമ്മൾ കേട്ടു. അപ്പോൾ ആ പറഞ്ഞ സ്തുതികൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും ജപ ധ്യാന സമാധികൾ കൊണ്ടും, ജപം ധ്യാനത്തിലേക്കും ധ്യാനം സമാധിയിലേക്കും നയിക്കണം. ഇപ്പം ജപിക്കുന്ന സമയത്ത് മനസ്സ് വേറെ എങ്ങോട്ടും പോകാതെ, നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ രൂപത്തിൽ ശ്രദ്ധിച്ച് ദേവതാരൂപത്തിൽ സ്വരൂപ ധ്യാനം ഒക്കെ നമ്മൾ കേട്ടു. അപ്പോൾ രൂപത്തിൽ ശ്രദ്ധിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ മന്ത്രത്തിൽ ശ്രദ്ധിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള, നമ്മളുമായിട്ട് സിങ്ക് ചെയ്യുന്ന ഒരു ദേവതയുടെ സിങ്ക് ചെയ്യുന്ന മന്ത്രം എടുക്കുക. ഒരു ദേവതയ്ക്ക് പല മന്ത്രങ്ങളുണ്ടാവും, ഒരു ദേവതയ്ക്ക് പല രൂപങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ നമ്മളുമായിട്ട് യോജിച്ച ഒരു രൂപം, ആ ദേവതയുടെ ആ രൂപത്തിൽ തന്നെ പല മന്ത്രങ്ങളുണ്ടാവും, അതിൽ നമ്മളുമായിട്ട് യോജിച്ച മന്ത്രം. ഇവിടെയൊക്കെയാണ് ഒരു ഗുരുവിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുക. കാരണം ഇതൊക്കെ അറിയാവുന്ന ആളായിരിക്കണം ഗുരു, അല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും കയറി ഗുരുവായിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ശിഷ്യന്മാരായി സാധന ചെയ്യുന്നതിലും താല്പര്യം ആൾക്കാർക്ക് ശിഷ്യപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഗുരുവായി തീരാനാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പം ഇഷ്ടം പോലെ ഗുരുക്കന്മാരുണ്ട്. ഉപദേശം കിട്ടി, ദീക്ഷ കിട്ടി, കേവലം മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴേക്കും ഗുരുക്കന്മാരാകുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവിനെ സ്വീകരിക്കണം എന്ന് ധൈര്യമായിട്ട് പറയാൻ മടിയാണ്. കാരണം ആർക്കും ആകാവുന്ന ഒന്നല്ല ഗുരുസ്ഥാനം. ഗുരുമുഖത്ത് നിന്ന് മന്ത്രോപദേശം വേണം, മന്ത്രം ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നെങ്കിലും മന്ത്രം ഗ്രഹിക്കണം എന്നല്ല, ഗുരുവിനെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനപ്രകാരമുള്ള ഗുരുവിൽ നിന്ന് മന്ത്രം ലഭിക്കണം, ഉപദേശം സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർ ബഹുതന്ത്രവിത്ത്, ബഹുമന്ത്രവിത്ത് ആയിരിക്കണം. ഒരുപാട് ദേവതകളുടെ ഉപാസനാ സമ്പ്രദായങ്ങളെ അറിയുകയും ഒരുപാട് മന്ത്രങ്ങളെ അറിയുകയും അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉള്ള ആളും ആയിരിക്കണം. അതൊക്കെ ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ ഉള്ളവർ വളരെ കുറവായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് തോന്നും അങ്ങനെയൊരു, നമുക്ക് ആ ഒരു ധാരണ തോന്നിയാൽ അത് തെറ്റൊന്നുമല്ല. ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷേ ഗുരുവില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുകയാണ് നല്ലത്. ഇപ്പം ഗുരു ഇല്ല ഈ നാട്ടിൽ, ഗുരുക്കന്മാരാരുമില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ ഉപാസന നിർത്താൻ പോകുന്നുണ്ടോ? നമ്മുടെ അന്വേഷണം നമ്മൾ നിർത്താൻ പോകുന്നുണ്ടോ? അപ്പം നമ്മൾ ആരെയും കണ്ടിട്ടല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണയായിട്ടാണ് ഈ അന്വേഷണം വരുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിന് സഹായികളായവരെ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ ദൃഢമായി ഉറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈശ്വരൻ തന്നെ നമുക്ക് ഗുരുവായിട്ട് വരും, സ്വപ്നത്തിലോ അല്ലാതെയോ ഒക്കെ ഉപദേശിക്കാം. ഉപദേശിക്കാൻ ഒരു മനുഷ്യ ഗുരു തന്നെ വേണമെന്നില്ല, പലതരത്തിൽ നമുക്ക് ഉപദേശങ്ങൾ കിട്ടാം. അപ്പം അങ്ങനെ വിവിധ ദേവതകൾ, വിവിധ ഒരു ദേവതയ്ക്ക് തന്നെ വിവിധ ഭാവങ്ങൾ, അതിലെ ഏതെങ്കിലും ഒരു ദേവതയുടെ ഒരു ഭാവത്തിന് തന്നെ വിവിധ മന്ത്രങ്ങൾ, കാരണം ഇതൊക്കെ നമ്മളുമായിട്ട് യോജിച്ചതായിരിക്കണം. അങ്ങനെ നമ്മളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന, അനുരണനം ചെയ്യുന്ന, സിങ്ക് ചെയ്യുന്ന, നമ്മളുമായിട്ട് ബന്ധം ഉള്ള, ജപിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ സുഖവും ലയവും തോന്നുന്ന ഒരു മന്ത്രം തിരഞ്ഞെടുക്കുക. എന്നിട്ട്
നേരത്തെ നമ്മൾ ധ്യാനിക്കാൻ ഇരുന്നത് പ്രകാരം അലേർട്ടായിട്ടിരിക്കുക, സുഖകരമായ ഇരിപ്പിടത്തിൽ, സ്ഥിരതയോടെ സുഖം ഉള്ള ഇരിപ്പിടത്തിൽ ശ്രദ്ധയോടുകൂടി അലേർട്ടായിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത മന്ത്രം ആവർത്തിക്കുക മനസ്സിൽ. അത് ആവർത്തിക്കുമ്പോൾ ചിന്തകൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വന്ന് കൊണ്ടുപോകും. അതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ബ്രെയിൻ അങ്ങനെ സജ്ജീകരിക്കപ്പെട്ടതാണ്. നമ്മൾ നാട്ടിലേക്കാവുന്നതിന് മുമ്പ് കാട്ടിലായിരുന്നു. കാട്ടിലായിരുന്ന സമയത്ത് ഒരു കാര്യത്തിൽ കുറേ നേരം ശ്രദ്ധിച്ചിരുന്നാൽ ഇരയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളിലേക്കും നോക്കുക, മറ്റു മൃഗങ്ങളെയൊക്കെ നോക്കിക്കോളൂ. വീട്ടിൽ വളർത്തുന്ന പട്ടികൾ പോലും നമ്മൾ ആഹാരം കൊടുത്താൽ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണത്, അവിടെ ആഹാരം കൊടുത്താൽ കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ചുറ്റും നോക്കുന്നത് കാണാം. അത് പ്രകൃതി അവരുടെ നിലനിൽപ്പിനും രക്ഷയ്ക്കായിട്ടും കൊടുത്തിട്ടുള്ള ഒരു ഉപാധിയാണ്. ദീർഘനേരം ശ്രദ്ധ ഒന്നിൽ തന്നെ വയ്ക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നത് പ്രകൃതിയുടെ ഒരു രക്ഷാപ്രവർത്തനമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധ നിൽക്കാതെ പോകുന്നത്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ സജ്ജമാക്കപ്പെട്ടതാണ്. അതിൽ ശ്രദ്ധ നിൽക്കണമെന്നുണ്ടെങ്കിൽ അഭ്യാസം ആവശ്യമാണ്. അതുകൊണ്ടാണ് നിരന്തര അഭ്യാസം വേണം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ മന്ത്രത്തിൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ഒരു മൃഗമാണ്. കാട്ടിലായിരുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഒരു കാര്യത്തിൽ അധികം മുഴുകാതിരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഒരു കാര്യത്തിൽ അധികം നേരം മുഴുകിയാൽ മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരായി തീർന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ ഇങ്ങനെ തന്നെയായിരിക്കും. അതിനി നമ്മൾ അഭ്യാസം കൊണ്ട് അതിൻ്റെ ദൈർഘ്യം കൂട്ടണം. അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കാൻ തുടങ്ങിയാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരും, ശ്രദ്ധ മാറും, നമ്മൾ ചിന്തകളുടെ ചേക്കിലേറി പോയേക്കാം, ചിറകിലേറി പോയേക്കാം. അങ്ങനെ ചിറകിലേറി ചിന്തകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ പോയി എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിയുന്ന ഘട്ടത്തെ സൈക്കോളജിയിൽ മെറ്റാകോഗ്നിഷൻ എന്നാണ് വിളിക്കുക. അധ്യാത്മശാസ്ത്രത്തിൽ അതിനെ സെൽഫ് അവെയർനെസ് എന്നാണ് വിളിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചിന്തകളിൽ ചേക്കേറി നമ്മളുടെ ശ്രദ്ധ പോയി പോയി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ് അഭ്യാസത്തിൽ. അത് വീണ്ടും 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 ആവർത്തിക്കുമ്പോഴാണ് ശ്രദ്ധയുടെ ദൈർഘ്യം കൂടിക്കൂടി കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തകളുടെ ചിറകിലേറി സഞ്ചരിച്ച് ശ്രദ്ധയില്ലാത്തവരായി തീർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് നമുക്ക് നമ്മുടെ ശ്രദ്ധ പോയി എന്ന് മനസ്സിലാവുകയും ആ മനസ്സിലാകുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മന്ത്രത്തിലേക്ക് വരികയും ചെയ്യുക. അങ്ങനെ ശ്രദ്ധകളൊന്നും ഇടപെടലുകൾ നടത്താതെ മന്ത്രം മാത്രമായിട്ട് കുറേ നേരം നമുക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ പതുക്കെ ജപം എന്നുള്ളത് ധ്യാനത്തിലേക്ക് കടക്കും. ആ ശ്രദ്ധ അണമുറിയാതെ കുറച്ച് നേരം നിലനിൽക്കുമ്പോൾ ജപം ധ്യാനമായിത്തീരും. അത് വീണ്ടും അതിന് ദൈർഘ്യം കൂടുമ്പോൾ ശ്രദ്ധ പതറിപ്പോകാതെ ചിതറിപ്പോകാതെ ഒരേ കാര്യത്തിൽ തന്നെ കുറേ നേരം നമുക്ക് നിൽക്കാൻ സാധിക്കുമ്പോൾ അത് സമാധി ആയിത്തീരും. സമാധിക്കും പല ഘട്ടങ്ങളുണ്ട്. സമാധി എന്ന് പറയുന്നത് ഒരു ഘട്ടമല്ല. ശ്രദ്ധയുടെ ആഴത്തിനനുസരിച്ച് സമാധിക്ക് പല തലങ്ങൾ ഉണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ചില കഴിവുകൾ ഉള്ളത് മനസ്സിലായി തുടങ്ങും. സാധാരണഗതിയിൽ നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാത്ത നമ്മളുടെ ചില കഴിവുകൾ, അതിനെയാണ് സിദ്ധികൾ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കൊള്ളണം എന്ന് ഇല്ല. അപ്പോൾ ജപം ധ്യാനത്തിലേക്കും ധ്യാനം സമാധിയിലേക്കും കൊണ്ടുപോകും. ജപധ്യാന സമാധികൾ കൊണ്ടും മഹാദേവിയെ സദാ പൂജിക്കുന്നു. മഹാദേവി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബോധസ്വരൂപിണിയായിരിക്കുന്ന ശക്തി, സംവിത് സ്വരൂപിണിയാണ് മഹാദേവി. എല്ലാ ഋതുക്കളിലുമുള്ള പൂക്കൾ കൊണ്ട് പ്രശോഭിക്കുന്നവയാണ് അവിടുത്തെ വനരാജികൾ. ഫലങ്ങളും തളിരുകളും അവയ്ക്ക് നിരന്തര ശോഭയേറ്റുന്നു.
അവിടെ പർവ്വത സാനുപ്രദേശത്തെ വനങ്ങളിലുള്ള നിർമ്മലമായ ജലം നിറഞ്ഞ ഗിരിതടാകങ്ങളിലെല്ലാം വികസിച്ചു നിൽക്കുന്ന നീല താമര നിരകളോട് ഹംസങ്ങളും സാരസങ്ങളും ഇടകലർന്നിരിക്കുന്നു. കൂജനം ചെയ്യുന്ന മറ്റു പക്ഷിവൃന്ദങ്ങളും അവിടെയുണ്ട്. അവിടെയുമുണ്ട് ശബ്ദം, കാട്ടിലുമുണ്ട് ശബ്ദം. നാട്ടിലെ ശബ്ദവും കാട്ടിലെ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. നാട്ടിലെ ശബ്ദത്തിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും അറിയാമെന്നുള്ളത് കൊണ്ട് ആ അർത്ഥം ഉണർത്തുന്ന ചിന്തകളിൽ ചേക്കേറി നമ്മുടെ ശ്രദ്ധ പോകാം. കാട്ടിൽ നാം കേൾക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് അർത്ഥം അറിയാത്തത് കൊണ്ട് നമ്മളുടെ കൽപ്പനകൾ നടത്തുന്ന മനസ്സിന് അതിൽ കയറി പിടിക്കാൻ പറ്റില്ല. ശബ്ദങ്ങൾ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, പോകുന്നു എന്നല്ലാതെ അതിൽ ചിലത് മനോഹരമായ ശബ്ദമാണ്, ചിലതും അത്ര മനോഹരമായ ശബ്ദമല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. എങ്കിലും അത് അർത്ഥത്തെ ഉണർത്തുന്നില്ല. ആ ശബ്ദങ്ങളൊന്നും ഒരു അർത്ഥം നമ്മളിൽ ഉണർത്തുന്നില്ല. അർത്ഥം നമ്മളിൽ ഉണർത്താത്തടത്തോളം കാലം അത് ചിന്തകളിലേക്ക് കടന്ന് കയറുകയും ഇല്ല. അതുകൊണ്ടാണ് നാട്ടിലും കാട്ടിലും ശബ്ദങ്ങളുണ്ട് എങ്കിലും കാട്ടിലെ ശബ്ദങ്ങൾ ലെസ് ഡിസ്ട്രാക്റ്റീവാണ് നാട്ടിലെ ശബ്ദങ്ങളെക്കാൾ. കാട്ടിലെ ചില ശബ്ദങ്ങളും ഡിസ്ട്രാക്റ്റീവ് തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നാട്ടിലെ ശബ്ദങ്ങളെക്കാൾ ശ്രദ്ധ ചെതറിപ്പിക്കുന്നതിൽ ശക്തി കുറവാണ് കാട്ടിലെ ശബ്ദങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് കാടും ശബ്ദം നിറഞ്ഞത്, ഈ പ്രപഞ്ചം ശബ്ദമയമാണ്. ശബ്ദബ്രഹ്മത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ പ്രപഞ്ചത്തിൽ നിശബ്ദത എന്ന് പറയുന്നത് സമാധിയുടെ അഗാധതയിൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്, ഒരു കാര്യമാണ്. അതല്ലാതെ ഇവിടെ നിശബ്ദത എന്ന് പറയുന്നത് താരതമ്യേന നിശബ്ദത ഉണ്ടാകും, അല്ലാതെ അബ്സല്യൂട്ട് സൈലൻസ്, പൂർണ്ണ നിശബ്ദത ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങോട്ട് ചേക്കേറിയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ശബ്ദം ഇല്ലാത്തിടത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. സുന്ദരാംഗികൾ അവിടെ ജലക്രീഡ തുടങ്ങിയ വിചിത്ര വിനോദങ്ങളിൽ ഏർപ്പെട്ട് വിഹരിക്കുന്നു. ചഞ്ചലാക്ഷിമാരുടെ ക്രീഡാഗൃഹങ്ങളിൽ അവിടെയുള്ള ദേവന്മാർ യുവതികളോടുകൂടി സ്വൈരമായി വിഹരിക്കുന്നു. ഈ 9 രാജ്യങ്ങളിലും ആദിപുരുഷനായ ഭഗവാൻ നാരായണൻ ലോകത്തെ അനുഗ്രഹിക്കുക എന്ന ഏക രസവീക്ഷണത്തോടെ ദേവിയെ ആരാധിച്ചുകൊണ്ട് കഴിയുന്നു. അപ്പം ഇന്ദ്രിയജന്യമായ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ആണ് അവിടെ ദേവന്മാർ കഴിയുന്നത്. ഇന്ദ്രിയജന്യമായ സുഖങ്ങൾ വാസ്തവത്തിൽ ആധ്യാത്മികതയ്ക്ക് എതിരല്ല. ഇന്ദ്രിയജന്യമായ സുഖങ്ങൾ ഉണർത്തുന്ന ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് ആധ്യാത്മികതയ്ക്ക് എതിര്. ഇപ്പം ഇന്ദ്രിയങ്ങൾക്ക് സുഖമുണ്ടാകുന്ന സമയത്ത് അവ ക്ഷണികങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാതെ ഇന്ദ്രിയ സുഖങ്ങളെ നിലനിർത്തുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമം നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അവ ക്ഷണികങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി അതിനെ ആസ്വദിച്ചാൽ അത് നമ്മളെ അലട്ടലുകൾ ഉണ്ടാക്കില്ല. നൈമിഷികമായ സുഖങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ വൃഥാ പ്രയത്നം ചെലവഴിക്കാതിരിക്കുകയാണ് എങ്കിൽ വലിയ ദുഃഖമുണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ വാസ്തവത്തിൽ ഇന്ദ്രിയജന്യങ്ങളായ സുഖങ്ങളല്ല ആധ്യാത്മികതയ്ക്ക് വിഘാതമായി വരുന്നത്. ഇന്ദ്രിയജന്യങ്ങളായ സുഖങ്ങളോടുള്ള നമ്മളുടെ കാഴ്ചപ്പാടാണ് പ്രശ്നമായി തീരുന്നത്. എനിക്ക് വേണം, എനിക്ക് വേണ്ട, എനിക്ക് മതിയായില്ല, എനിക്ക് മതിയായി, ഈ വക ചിന്തകളാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവന്മാർ അവർ ഇന്ദ്രിയജന്യങ്ങളെ, കാരണം ഇതുവരെ വർണ്ണിച്ചതെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് രസകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ദ്രിയജന്യങ്ങളായ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് അവിടെ ദേവന്മാർ കഴിയുന്നത്. ഈ 9 രാജ്യങ്ങളിലും ആദിപുരുഷനായ ഭഗവാൻ നാരായണൻ ലോകത്തെ അനുഗ്രഹിക്കുക എന്ന ഏക രസവീക്ഷണത്തോടെ ദേവിയെ ആരാധിച്ചുകൊണ്ട് കഴിയുന്നു. അപ്പോൾ ദേവിയെ ആരാധിക്കുന്നത് നമ്മുടെ സ്വാർത്ഥമായ കാര്യപൂരണത്തിന് വേണ്ടി മാത്രമല്ല, അതിനും ചെയ്യാം. പക്ഷേ ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് നിറയുമ്പോൾ അത് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും പകർന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരുടെ ജീവിതം ധന്യമാക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ
ദേവിയെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുവാകണം എന്നല്ല. ഗുരുവാകാതെയും ചുറ്റുപാടുകളിലുള്ള ജീവജാലങ്ങൾക്കും മറ്റ് മനുഷ്യർക്കും പ്രയോജനപ്രദമായ രീതിയിൽ, സുഖപ്രദമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കും. കാരണം അല്ലെങ്കിൽ അല്ല, ഇത് ഉടനെ കയറി ഗുരുവാകണം എന്നല്ല. ഗുരുവായാലേ ലോകത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ എന്നും ഇല്ല. ദേവിയെ ആരാധിക്കുന്നവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഗുണപ്രദമായി തീരണം എന്ന ആഗ്രഹത്തോടെ വേണം ദേവിയെ പൂജിക്കാൻ. ഇപ്പം ശ്രീമന്നാരായണന് വേറെ ആഗ്രഹമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ശ്രീമന്നാരായണന് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിക്കൊണ്ട് ദേവിയെ ആരാധിക്കേണ്ടുന്ന ആവശ്യകതയില്ല. പിന്നെ അദ്ദേഹം എന്തിനാ ദേവിയെ ആരാധിക്കുന്നത്? ലോകത്തെ അനുഗ്രഹിക്കാൻ തനിക്ക് സാധിക്കണം എന്ന ഏകരസവീക്ഷണത്തോടെ, അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന് എന്തെങ്കിലും വേണം വേണ്ട എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ സാധിക്കണം. അതിന് അദ്ദേഹം ദേവിയെ ആരാധിച്ചുകൊണ്ട് ഈ 9 രാജ്യങ്ങളിലും കഴിയുകയാണ്. സർവരാലും പൂജിക്കപ്പെടുന്ന അദ്ദേഹം തൻ്റെ മൂർത്തിഭേദങ്ങളാൽ പൂജിക്കപ്പെട്ടവനും ഏകാഗ്രചിത്തനുമായി അവിടെ സന്നിധാനം ചെയ്യുന്നു. സർവരാലും പൂജിക്കപ്പെടുന്ന അദ്ദേഹം, അദ്ദേഹം ആദി പുരുഷനായ ഭഗവാനായതുകൊണ്ട് എല്ലാവരാലും, ദേവന്മാരാലും രാക്ഷസന്മാരാലും മനുഷ്യന്മാരാലും മറ്റ് മൃഗങ്ങളാലും, ഗജേന്ദ്രൻ വരെ അദ്ദേഹത്തെ സ്തുതിച്ചത് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പം സകല ജീവരാശികളും അദ്ദേഹത്തെ പൂജിക്കുകയാണ്. അപ്പം അദ്ദേഹം അദ്ദേഹം തൻ്റെ മൂർത്തിഭേദങ്ങളാൽ പൂജിക്കപ്പെട്ടവനും, അദ്ദേഹം ഒരു മൂർത്തിയല്ല, അദ്ദേഹത്തിന് മൂർത്തിമത്തായിട്ട് പല ഭാവങ്ങളുണ്ട്. ആ പല ഭാവത്തിലും അദ്ദേഹം പൂജിക്കപ്പെട്ടവനും ഏകാഗ്രചിത്തനുമായി അദ്ദേഹം അവിടെ സന്നിധാനം ചെയ്യുന്നു. ഏകാഗ്രചിത്തനാണ്, ഏകാഗ്രചിത്തത സമാധി അനുഭവിക്കുന്നയാൾ. അദ്ദേഹം അങ്ങനെ സമാധിയോടുകൂടി അവിടെ സന്നിധാനം ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ മൂർത്തിഭേദങ്ങളാൽ പൂജിക്കപ്പെട്ടവനാണ്. വ്യത്യസ്ത മൂർത്തികളുണ്ട്, മത്സ്യം, കൂർമം, വരാഹം തുടങ്ങിയ മൂർത്തിഭേദങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഏത് രൂപത്തിൽ ലോകത്തെ അനുഗ്രഹിക്കാൻ വന്നാലും ആ രൂപം ആരാധ്യമായി തീരും, ശ്രേഷ്ഠമായി തീരും. ദേവീ പാദപൂജകന്മാരുടെ ചെയ്തികളെല്ലാം ലോക ആരാധ്യമായി തീരും. ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ച ഭഗവാൻ ഭവൻ രുദ്രൻ ഏകനായി തൻ്റെ കാന്തയോടൊത്ത് ഇളാവൃതത്തിൽ വാഴുന്നു. ഇളാവൃതത്തിലാണ് ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ചയാൾ രുദ്രൻ. രുദ്രൻ ഭവൻ ഏകനായി തൻ്റെ കാന്തയോടൊത്ത്, പാർവതീ ദേവിയുമായിട്ട്, ശക്തിസ്വരൂപിണിയുമായിട്ടൊത്ത് ഇളാവൃതത്തിൽ വാഴുന്നു. ആ സ്ഥലത്ത് അന്യർക്കാർക്കും പ്രവേശനമില്ല. അവിടെ പ്രവേശിക്കുന്ന പുരുഷൻ ഭവാനീ ദേവിയുടെ ശാപശക്തി നിമിത്തം ഉടൻ തന്നെ സ്ത്രീയായി ഭവിക്കും. നമ്മൾ ഈ കഥ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അവിടെ പാർവതീ പരമേശ്വരന്മാർ ഏകരായിട്ട് വസിക്കുകയാണ്. അവിടെ വേറൊരാൾക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും പുരുഷൻ അവിടെ പ്രവേശിച്ചാൽ ദേവിയുടെ ശാപശക്തി നിമിത്തം ഉടൻ തന്നെ സ്ത്രീയായി ഭവിക്കും. അവർ സ്ത്രീയായിട്ട് മാറും. സ്ത്രീ പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം പണ്ട് ഇതുപോലത്തെ കൊടും കാടുകളിൽ സ്ത്രീകളെ ഒറ്റയ്ക്ക് വിടുക എന്ന പതിവ് ഉണ്ടായിരുന്നിരിക്കില്ല, അതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ എപ്പോഴും സംരക്ഷിതയാണ്. കാരണം അവൾ വംശമാതാവാണ്, അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠയാണ്, ആരാധ്യയാണ്, സംരക്ഷിക്കപ്പെടേണ്ടവളും സദാ പൂജിക്കപ്പെടേണ്ടവളും കൂടി ആണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് അന്യർക്ക് ആർക്കും പ്രവേശനമില്ല. അവിടെ പ്രവേശിക്കുന്ന പുരുഷൻ ഭവാനീ ദേവിയുടെ ശാപശക്തി നിമിത്തം ഉടൻ തന്നെ സ്ത്രീയായി ഭവിക്കും. ഭവാനീ ദേവിയുടെ കോടിക്കണക്കിന് തോഴിമാരാൽ പരിവൃതനായ ദേവേശൻ സംഘർഷണദേവനെയും സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ധ്യാനയോഗത്തിൽ മനസ്സുറച്ച് ആത്മ പ്രകൃതിയും തുരീയയുമായ താമസശക്തിയെയും ഭജിച്ചുകൊണ്ട് വാഴുന്നു. അവിടെ ഭവൻ രുദ്രൻ സംഘർഷണദേവനെ, മഹാവിഷ്ണുവിൻ്റെ പഞ്ചവ്യൂഹങ്ങളിൽ രണ്ടാമത്തേതാണ് വാസുദേവൻ. സംഘർഷണൻ അനന്തനാണ്. ഈ അനന്തൻ മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവൻ തന്നെയാണ് രുദ്രൻ.
അപ്പോൾ ഭവൻ സംഘർഷണദേവനെ പൂജിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ആരാധിക്കുന്നു എന്നാണ് അർത്ഥം. ആത്മാരാമനായി അവിടെ കഴിയുന്നു എന്നർത്ഥം. എങ്കിലും ഭേദതലത്തിലാണ് ഇവിടെ കഥകൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനെല്ലാം ഭേദം കൽപ്പിക്കുകയാണ്. ദേവേശൻ ഈ തോഴിമാരാലെല്ലാം ഭവാനിയാലും ഭവാനിയുടെ തോഴിമാരാലും പരിവൃതനായ ദേവേശൻ സംഘർഷണദേവനെയും അനന്തൻ ശേഷൻ എന്നൊക്കെ അദ്ദേഹത്തിന് വേറെ പേരുകളുണ്ട്, സംഘർഷണദേവനെയും സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ധ്യാനയോഗത്തിൽ മനസ്സുറപ്പിച്ച് ആത്മപ്രകൃതിയും തുരീയയുമായ താമസശക്തിയെയും ഭജിച്ചുകൊണ്ട് വാഴുന്നു. അവിടെ സംഘർഷണദേവനെ എന്തിനാ ആരാധിക്കുന്നത്? ഈ ഭവൻ സംഘർഷണദേവനെ ആരാധിക്കുന്നത് സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഹിതമുണ്ടാകാൻ വേണ്ടി, എല്ലാവർക്കും ഗുണമുണ്ടാകാൻ വേണ്ടി താൻ ധ്യാനയോഗത്തിൽ മുഴുകുക, അതും ഈ തപസ്സിൻ്റെ ഒരു ഉദ്ദേശമാണ്. എന്തിനാ തപസ് ചെയ്യുന്നത്? എല്ലാവർക്കും സുഖമുണ്ടാകാൻ വേണ്ടി, ദുഃഖപൂരിതമായ ഈ ലോകത്ത് സുഖമുണ്ടാകാൻ വേണ്ടി, ഞാൻ എല്ലാവർക്കും സുഖമുണ്ടാകാൻ വേണ്ടി തപസ് ചെയ്യുന്നു, ഈശ്വരനെ ആരാധിക്കുന്നു. അതും ഉദാത്തമായ കാഴ്ചപ്പാട് തന്നെയാണ്, അതും ജനസേവയാണ്, ലോകസേവ തന്നെ ആണ്. അപ്പം ആധ്യാത്മികതയും മാനവ ജീവരാശി സേവ തന്നെയാണ്. അപ്പം അങ്ങനെ സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ധ്യാനയോഗത്തിൽ മനസ്സുറച്ച്, ധ്യാനയോഗത്തിൽ മനസ്സുറച്ച്, യോഗത്തിൻ്റെ ധ്യാന ഭാഗത്തിൽ മനസ്സുറച്ച് ആത്മപ്രകൃതിയും തുരീയയുമായ തൻ്റെ തന്നെ പ്രകൃതിയും, നാലാമത്തെ അവസ്ഥ ജാഗ്രത സ്വപ്ന സുഷുപ്തി തുരീയം, നാലാമത്തെ അവസ്ഥ അത് സമാധിക്ക് ഒത്ത അവസ്ഥത്തെ സമാധി തന്നെയാണ്, ആ തുരിയെയുമായ താമസശക്തിയെയും ഭജിച്ചുകൊണ്ട്, രുദ്രൻ ആയതുകൊണ്ട് താമസശക്തിയെയും ഭജിച്ചുകൊണ്ട് അവിടെ വാഴുന്നു.